ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന വാർത്തകൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ രാജ്യത്ത് നിന്ന് അരിവാൾ രോഗം മുക്തമാക്കാൻ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം ഇരുപതിന് തുടക്കമാകും അമർനാഥ് തീർത്ഥയാത്രയുടെ ആദ്യ ദിനം ഏഴായിരത്തിലധികം ഭക്തർ ദർശനം നടത്തി സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തി നടത്തിയ ജിഎസ് ടി വരുമാനം ജൂൺ മാസത്തിൽ കോടി രൂപയായി കഴിഞ്ഞ ജൂൺ മാസത്തേക്കാൾ ശതമാനത്തിന്റെ രാജ്യത്തെ ചരിത്ര പ്രാധാന്യമുള്ള ലൈറ്റ് ഹൌസുകളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കുന്ന പദ്ധതിക്ക് തുടക്കം സാഫ് കപ്പ് ഫുട്ബോളിൽ ലബനിനെ തോൽപ്പിച്ച ഇന്ത്യ ഫൈനലിൽ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് യോഗ്യത നേടാനാകാതെ ദേശീയ അരിവാൾ രോഗ നിർമാർജ്ജന ദൗത്യത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്ത് നിന്ന് അരിവാൾ രോഗം ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിടുന്നതാണ് പദ്ധതി അരിവാൾ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു മധ്യപ്രദേശിലെ ഷാദോലിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തെ അരിവാൾ രോഗബാധിതരിൽ അധികവും ഇന്ത്യയിലാണ് ഇക്കാര്യത്തിൽ മുൻ സർക്കാരുകൾ കാര്യമായൊന്നും ചെയ്തില്ലെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ഇതിൽ വലിയ മാറ്റമുണ്ടായി കേരളത്തിലെ വയനാട് ഉൾപ്പെടെ രാജ്യത്തെ പതിനേഴ് സംസ്ഥാനങ്ങളിലെ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ജില്ലകളിലാണ് ദൗത്യം നടപ്പാക്കുന്നത് ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന്റെ പ്രയോജനം അൻപത് കോടിയിലധികം ജനങ്ങൾക്ക് ലഭിച്ചെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഫ്രാൻസിൽ നടന്നുവരുന്ന പ്രതിഷേധത്തെ തുടർന്ന് ജർമ്മൻ സന്ദർശനം മാറ്റിവെച്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കലാപത്തെ തുടർന്ന് ഏകദേശം ആയിരത്തി മുന്നൂറോളം പേർ ഫ്രാൻസിൽ അറസ്റ്റിലായതിനെ തുടർന്നാണ് പ്രഖ്യാപനം സന്ദർശനം മാറ്റിവെച്ചതിന്റെ സാഹചര്യം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റേൻമേയറിനെ ഫോണിലൂടെ ധരിപ്പിച്ചു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം ഇരുപതിന് തുടക്കമാകും അടുത്ത മാസം പതിനൊന്ന് വരെ സമ്മേളനം നീണ്ടുനിൽക്കും നടപടികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമായി പങ്കെടുക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ട്വിറ്ററിൽ കുറിച്ചു അറുപത്തിരണ്ട് ദിവസം നീണ്ടുനിൽക്കുന്ന അമർനാഥ് തീർത്ഥയാത്ര ജമ്മു കശ്മീരിലെ ബൽത്താൻ നുൻവാൻ ബേസ് ക്യാമ്പുകളിൽ നിന്ന് ആദ്യ ദിനം ഏഴായിരത്തിലധികം ഭക്തർ ദർശനം നടത്തി ബൽത്തൽ റൂട്ട് വഴി പേരും പഹൽഗാം റൂട്ട് വഴി രണ്ടായിരത്തി അഞ്ഞൂറ് തീർത്ഥാടകരുമാണ് ദർശനം നടത്തിയത് രണ്ടാം ബാച്ചിൽ യാത്രികർ ഇന്ന് ദർശനം നടത്തും അമർനാഥ് തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും സുരക്ഷാകാര്യങ്ങളും വിലയിരുത്തുന്നതിന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ഉന്നതയോഗം ചേർന്നു രാജ്യത്ത് ചരക്ക് സേവന നികുതി സമാഹരണത്തിൽ വർധന തുടരുന്നു ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു ലക്ഷത്തി അറുപത്തി രൂപയാണ് ജി എസ് ടി ഇനത്തിൽ പിരിച്ചെടുത്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം കൂടുതലാണ് കേന്ദ്ര ചരക്ക് സേവന നികുതി ഇനത്തിൽ കോടി രൂപയും സംയോജിത ചരക്ക് സേവന നികുതി ഇനത്തിൽ കോടി രൂപയുമാണ് സമാഹരിച്ചത് രാജ്യത്തെ ചരിത്ര പ്രാധാന്യമുള്ള എഴുപത്തിയഞ്ച് ലൈറ്റ് ഹൌസുകളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പദ്ധതിക്ക് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ തുടക്കം കുറിച്ചു വിശദാംശങ്ങളിലേക്ക് രാജ്യത്തെ തെരഞ്ഞെടുത്ത ലൈറ്റ് ഹൌസുകളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയത്തിന് അനുസൃതമായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി ദ്വാരക ഗോപാത്നാഥ് വെരാവൽ എന്നിവിടങ്ങളിലെ നവീകരിച്ച ലൈറ്റ് ഹൌസുകൾ കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ ഉദ്ഘാടനം ചെയ്തു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറ്റുന്നതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയാണ് ഇവയുടെ നവീകരണം പൂർത്തിയാക്കിയത് ലൈറ്റ് ഹൌസുകളെ ആകർഷകമായി നവീകരിച്ച് അവയുടെ ചരിത്രം സാംസ്കാരിക പെരുമ എന്നിവ പ്രദർശിപ്പിക്കുന്നതിനും അതിലൂടെ പ്രാദേശിക വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊർജ്ജം പകരാനും നടപടി ലക്ഷ്യമിടുന്നു വിനോദസഞ്ചാര മേഖലയിൽ ലൈറ്റ് ഹൌസുകളുടെ സാധ്യതയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ എഴുപത്തിയഞ്ചാം അധ്യായത്തിൽ സൂചിപ്പിച്ചിരുന്നതായും കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ ഉദ്ഘാടന ചടങ്ങിൽ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി വർഷത്തിന്റെ ആദ്യ പാദത്തിൽ കൽക്കരി ഉൽപാദനം ഇരട്ടിയാക്കി ഇന്ത്യയുടെ മുൻനിര ഊർജ ഉൽപാദകരായ മില്യൺ മെട്രിക് ാണ് ഉൽപാദനം ആയിരുന്നു രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന പൂർവോദയ കോൺക്ലേവ് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു അസമിലെ ഗുവാഹത്തിയിൽ നടന്ന ചടങ്ങിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വിവിധ വികസന നടപടികൾ കേന്ദ്ര സഹമന്ത്രി വിശദീകരിച്ചു ഈ കാലയളവിൽ അറുപതോളം തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഖല സന്ദർശിച്ചതായും ഇതിന്റെ ഫലമായി പ്രദേശത്ത് വലിയ വികസനങ്ങൾക്ക് തുടക്കം കുറിച്ചെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പ്രതിവർഷം കോടി കുപ്പി നാനോയൂറിയ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാജ്യത്തുടനീളം ഒൻപത് പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാനത്ത് സമാധാനം തിരികെ കൊണ്ടുവരാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത മണിപ്പൂർ ഗവർണർ അനുപ്രിയ യുകെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ തുടരുന്ന സംഘർഷങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഗവർണർ സമാധാനപരവും ചർച്ചകളിൽ അധിഷ്ഠിതവുമായ പ്രശ്നപരിഹാരത്തിന് പരിപൂർണ പിന്തുണ നൽകണമെന്നും അഭ്യർത്ഥിച്ചു അക്രമങ്ങൾ സംസ്ഥാനത്തെ കൃഷി മുതൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വരെയുള്ള പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട് സുരക്ഷാ സേനകളുടെ ദൌത്യത്തെ തടസ്സപ്പെടുത്തുന്ന വിധം റോഡുകൾ ഉപരോധിക്കുന്നത് നിർത്തണമെന്നും ശ്രീമതി അനുപ്രിയ യുകെ അഭ്യർത്ഥിച്ചു പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമാനെ മ്യാൻമർ പ്രതിരോധ മന്ത്രി ഭരണ ഭരണകൌൺസിൽ ചെയർമാൻ നാവികസേനാ തലവൻ എന്നിവരുമായി ചർച്ചകൾ നടത്തി അതിർത്തി മേഖലയിലെ സമാധാനം നുഴഞ്ഞുകയറ്റം രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ ലഹരിക്കടത്ത് എന്നിവ സംബന്ധിച്ച് ചർച്ചകൾ നടന്നതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കേരളത്തിൽ വരും ദിവസങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തിങ്കളാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് കേരളത്തിൽ പകർച്ചപ്പനി പ്രതിരോധം ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരായ വീണ ജോർജ് കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു പകർച്ചപ്പനി തടയുന്നതിന് വിവിധ വകുപ്പുകൾ ചേർന്ന് യോജിച്ച പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് മന്ത്രി വീണാ ജോർജ് പറഞ്ഞു കൊതുക് നിശീകരണം മയക്കുമരുന്ന് വെല്ലുവിളി നേരിടാൻ സെലക്ട് കമ്മിറ്റി രൂപീകരിച്ച് ശ്രീലങ്കൻ പാർലമെന്റ് ശ്രീലങ്കയിൽ മയക്കുമരുന്ന് ഉപയോഗവും അനുബന്ധ പ്രശ്നങ്ങളും വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് നടപടി പ്രശ്നത്തിന് അടിയന്തിരമായി പരിഹാരം കാണുന്നതിന് മാർഗ്ഗങ്ങൾ തേടാനാണ് സമിതി പൊതുസുരക്ഷാ മന്ത്രിയുടെ അധ്യക്ഷതയിലാകും സമിതിയെന്ന തീരുമാനം വിശദീകരിച്ച് ശ്രീലങ്കൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കി ചൊവ്വാ ദൌത്യമായ ഇഞ്ചന്യൂറ്റി മാർസ് ഹെലികോപ്റ്ററുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചതായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ ഏപ്രിൽ വിക്ഷേപണം പിന്നീട് ദൌത്യവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു ചൊവ്വയുടെ ഉപരിതലത്തിലേക്ക് ഇറങ്ങുന്നതിനിടെയായിരുന്നു ഇത് എന്നാൽ ആശയവിനിമയത്തിൽ പ്രശ്നങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് നാസ വ്യക്തമാക്കി പേടകത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും നാസ അറിയിച്ചു ബംഗളൂരുവിൽ നടന്ന സെമി ഫൈനലിൽ ലബനിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത് കൂടുതൽ വിവരങ്ങളുമായി കളിയിലുടനീളം വിജയദാഹവുമായി പൊരുതിയ ആതിഥേയരെ നിശ്ചിത സമയത്തും അധിക സമയത്തും പ്രതിരോധ പൂട്ടിൽ കുരുക്കിയ ലബനന് പക്ഷെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ അടിപതറി ഇന്ത്യൻ ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധുവിന്റെ മിന്നുന്ന ഫോമിനു മുന്നിൽ ലബനൻ പട കീഴടങ്ങി ഷൂട്ടൌട്ടിൽ ലബനനെ നാലേ രണ്ടിന് തോൽപ്പിച്ചാണ് ഇന്ത്യ സാഫിന്റെ ഫൈനൽ ഉറപ്പിച്ചത് ബംഗളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ലബനായിരുന്നു ആദ്യ നിമിഷങ്ങളിൽ കളിയുടെ നിയന്ത്രണമെങ്കിലും ഇന്ത്യ പതിയെ മേധാവിത്വം സ്വന്തമാക്കി നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും പതിവ് പോലെ ഫിനിഷിംഗിലെ പോരായ്മ പ്രകടമായപ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി വിജയഗോൾ മാത്രം പിറന്നില്ല നിശ്ചിത സമയവും അധിക സമയവും ഇരു ടീമുകൾക്കും ഗോൾ ഗോളടിക്കാനായില്ല പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി അൻവർ അലി മഹേഷ് സിംഗ് ഉദാന്ത സിംഗ് എന്നിവർ ഇന്ത്യയ്ക്കായി ലക്ഷ്യം കണ്ടു ലബനന്റെ ഹസൻ മാതാവൂക്കിന്റെ കിക്ക് ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധു രക്ഷപ്പെടുത്തി നാലാം കിക്ക് ഗലീൽ ബാദർ പുറത്തേക്കടിച്ചതോടെ ചൊവ്വാഴ്ചത്തെ കിരീട പോരാട്ടത്തിലേക്കുള്ള വാതിൽ ഇന്ത്യക്ക് മുന്നിൽ തുറന്നു ടൂർണമെന്റിൽ എട്ടു തവണ ജേതാക്കളാണ് ഇന്ത്യ മറ്റൊരു സെമി ഫൈനലിൽ അധിക സമയം വരെ നീണ്ട കളിയിൽ ബംഗ്ലാദേശിനെ ഒരു ഗോളിന് മറികടന്ന് കുവൈറ്റ് കലാശ പോലുള്ള യോഗ്യത ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിനെ യോഗ്യത നേടാനാകാതെ വെസ്റ്റ് ഇൻഡീസ് ഇന്നലെ ഹരാരയിൽ നടന്ന യോഗ്യതാ മത്സരത്തിൽ സ്കോട്ട്ലന്റിനോട് ഏഴ് വിക്കറ്റിന് പരാജയപ്പെട്ടാണ് രണ്ടു തവണ ലോക വെസ്റ്റ് ഇൻഡീസ് പുറത്തായത് ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന ലയന സമ്മേളനത്തിൽ ജനതാദളിലെ ചില നേതാക്കൾ ബിജെപിയിൽ ചേരും കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി സ്മൃതി ഇറാനി വി മുരളീധരൻ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാർട്ടി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും രാജ്യത്ത് നിന്ന് അരിവാൾ രോഗം മുക്തമാക്കാൻ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം തുടക്കമാകും അമർനാഥ് തീർത്ഥയാത്രയുടെ ആദ്യ ദിനം ഏഴായിരത്തിലധികം ഭക്തർ ദർശനം നടത്തി സുരക്ഷാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും വിലയിരുത്തി ലഫ്റ്റനന്റ് ഗവർണർ ജി വരുമാനം ജൂൺ മാസത്തിൽ ഒരു കോടി രൂപയായി കഴിഞ്ഞ ജൂൺ മാസത്തേക്കാൾ രാജ്യത്തെ ചരിത്ര പ്രാധാന്യമുള്ള ലൈറ്റ് ഹൌസുകളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കുന്ന പദ്ധതിക്ക് തുടക്കം സാഫ് കപ്പ് ഫുട്ബോളിൽ ലബനിനെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് യോഗ്യത നേടാനാകാതെ